എത്ര പഴക്കം ചെന്നിട്ടും പൈതൃകങ്ങൾ കുടികൊള്ളുന്ന ലോകാത്ഭുതങ്ങളെ മനുഷ്യർ ശ്രേഷ്ഠമായി തന്നെയാണ് പരിപാലിക്കുന്നത്. അത്രയും വിലമതിക്കുന്ന ഒരു ലോകാത്ഭുതം ഒരു മണ്ണുമാന്തി യന്ത്രം കൊണ്ട് നശിപ്പിക്കുവാൻ സാധിക്കുമോ? അതും BC 3 ക്വിൻ സാമ്രാജ്യകാലത്ത് പണി തുടങ്ങിയ ചൈന വന്മതിലാണെങ്കിലോ? കേൾക്കുമ്പോൾ അസംബന്ധമെന്ന് തോന്നുമെങ്കിലും ചൈന വന്മതിൽ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് തുറന്ന രണ്ടു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവർ എന്തിനാണ് ചൈന വന്മതിൽ പൊളിച്ചതെന്നറിയാമോ? ജോലിസ്ഥലത്തേക്ക് എളുപ്പമെത്തുന്നതിനുള്ള കുറുക്കുവഴിയുണ്ടാക്കുക. ഷാങ്സി പ്രവിശ്യയിലെ 32 മതിലാണ് ഇവർ പൊളിച്ചു നീക്കിയത്. മിങ് രാജവംശത്തിൽ നിർമ്മിതമായതാണ് ഈ 32 മതിൽ. BC കാലഘട്ടങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുവാൻ പ്രാകൃതമായ മൺമതിലുകൾ ഉണ്ടാക്കാൻ ചൈനക്കാർക്ക് അറിയാമായിരുന്നു. അക്കാലത്ത് ഗോത്രവർഗക്കാരായിരുന്നു ഇവ നിർമ്മിച്ചിരുന്നത്. BC 7 ചു രാജവംശം ഇത്തരം മതിലുകളെ സംരക്ഷിച്ചതായി രേഖകളിൽ കാണാം. ഇങ്ങനെ പല രാജവംശങ്ങൾ നിർമ്മിച്ച മതിലുകൾ യോജിപ്പിച്ച് ഒന്നാക്കി ക്വിൻ സാമ്രാജ്യം ഇവ ബലപ്പെടുത്തി. ക്വിൻ ഷി ഹുയാങ് എന്ന ചക്രവർത്തി ചൈനയിലെ നാട്ടുരാജ്യങ്ങൾ കീഴടക്കി തന്റെ സാമ്രാജ്യം സ്ഥാപിച്ചത് BC 221. ഇക്കാലത്ത് സാമാന്യം വലിയ ആക്രമണങ്ങളെ ചെറുക്കുവാൻ പര്യാപ്തമായ ചെറിയ മതിലുകൾ രൂപപ്പെടുത്തുന്ന പതിവുണ്ടായിരുന്നു. ക്വിൻ ഷി ഹുയാങ് ഈ മതിലുകൾ ഇണക്കി ഒറ്റ മതിലാക്കി തന്റെ സാമ്രാജ്യത്തെ സംരക്ഷിക്കാൻ പോന്ന പരുവത്തിലാക്കുകയും ചെയ്തു. ആ സമയം സ്റ്റെപ്പി പ്രദേശങ്ങളിൽ വസിച്ചിരുന്ന പ്രാകൃതരായ സിയോക്നു വംശജർ നുഴഞ്ഞുകയറി വലിയ ശല്യമുണ്ടാക്കിയിരുന്നു അത്രേ. ഇവരിൽപ്പെട്ട ആട്ടിടയന്മാർ കൂട്ടമായി വന്ന് മോഷണം നടത്തുന്നതായിരുന്നു അക്കാലത്ത് ക്വിൻ സാമ്രാജ്യം നേരിട്ടിരുന്ന വലിയ ഭീഷണിയെന്നും പറയപ്പെടുന്നു. ഇതുൾപ്പെടെ പല കാലഘട്ടത്തെ പ്രതിഫലിപ്പിക്കുന്ന ചൈന വന്മതിലാണ് ഈ വിരുദർ കുറുക്കുവഴിക്കായി പൊളിച്ചു നീക്കിയത്. സംഭവത്തിൽ 38 55 അറസ്റ്റിലായത്. പക്ഷേ ഇതിനു മുൻപും ചൈനയുടെ ഈ വന്മതിലിന് പലവിധ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2021 രണ്ട് ടൂറിസ്റ്റുകളെ നിയന്ത്രണങ്ങൾ അവഗണിച്ചതിന് വന്മതിൽ സന്ദർശനത്തിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഓഗസ്റ്റിൽ ചുവരിൽ ഹെയർപിൻ ഉപയോഗിച്ച് വരച്ചതിന് ഒരു വിനോദസഞ്ചാരിയെ തടഞ്ഞുവെക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. തന്മൂലം വന്മതിൽ ടൂറിസത്തിൽ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് അധികാരികൾ.